ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ബട്ടർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് പാലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പാലൊരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്രീം നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ ഒരു പത്ത് മണിക്ക് ആകുമ്പോൾ വെച്ചിട്ട് വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാത്രി മൊത്തത്തിൽ വെക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ട് കിട്ടും, ഇതുപോലെ നല്ല നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ബോട്ടിലുള്ളത് ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് കളക്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണം. പാല് നമ്മൾ വെക്കേണ്ടത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ പാലിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ക്രീം നമുക്ക് മൊത്തം ബോട്ടിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം വടിച്ചിട്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ പാലിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ട് കുറച്ച് കൂടുതലാവുമ്പോൾ നമുക്ക് ഇത് ബട്ടറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നാക്കി ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ നല്ലോണം ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ക്രീം രൂപത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ആയിട്ടില്ല, ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് കുലുക്കിയെടുത്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ബട്ടറും ബട്ടർ മിൽക്കും വേറെ വേറെ ആയിട്ടുണ്ട്. ഈ ബട്ടർ മിൽക്കും ബട്ടറും വേറെ ആക്കിയിട്ട് ബട്ടർ മിൽക്ക് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ നല്ലോണം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്കായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബട്ടർ ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒഴിക്കുന്നത് ബോട്ടിലിൽ നിന്ന് ഇത് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ വെണ്ണ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം അങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ വെണ്ണ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാലിൽ തൈര് ഉറപ്പാർന്ന് വെച്ചിട്ട് അത് പിന്നെ കടഞ്ഞെടുത്തിട്ടൊക്കെയാണ് വെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല, ഇതൊരു വെറും 5 മിനിറ്റിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ബട്ടർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വെണ്ണ ഉരുക്കിയിട്ടാണ് നമ്മൾ ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ബൗളിൽ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അതിലൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒഴിവാക്കിയിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാവാതെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ മെയിനായിട്ട് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ ഇതുപോലുള്ള ഓരോ ചെറിയ ടിപ്സും ഫുഡ് റെസിപ്പിയൊക്കെയുള്ള ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.